തിരക്കഥകളുടെ എക്കാലത്തെയും തമ്പുരാൻ എം ഡി വാസുദേവൻ നായർ ഒരിക്കൽ സീമയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, നിന്നെ പോലെ ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഇന്ന് ആളില്ല, അതിനാൽ തന്നെ എനിക്ക് എഴുതാനും കഴിയാറില്ല. ജീവിതത്തിന്റെ ഉലയിൽ അഗ്നി പരീക്ഷണങ്ങളുടെ കനൽത്തീയിലാണ് അവൾ പാകപ്പെട്ടത് എന്ന് പറയുന്നതിൽ തെറ്റില്ലാത്ത ഒരു അഭിനേത്രി തന്റെ ആകാരവും അഭിനയ മികവും കൊണ്ട് 70s-ഉം 80s-ഉം തന്റേതെന്ന് മലയാള സിനിമാ ചരിത്രത്തിൽ എഴുതി ചേർത്ത സീമ ചെന്നൈയിൽ താമസമാക്കിയ മലയാളി കുടുംബം ബി എം നമ്പിയാരുടെയും വാസന്തിയുടെയും മകളായി 1957 May 22 സീമയുടെ ജനനം. നുങ്കമ്പക്കം സർക്കാർ സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സീമയുടെ ആദ്യകാല പേര് ശാന്തി എന്നതായിരുന്നു. സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ ഏറെ താമസിക്കാതെ വിധി വില്ലനായി തീർന്നു എന്ന് പറയണം. പിരിയാൻ തീരുമാനിച്ച അച്ഛനും അമ്മയ്ക്കുമിടയിൽ വേദനയാകുന്ന കുഞ്ഞു മനസ്സ് എന്നൊക്കെ വളരെ വിരളമായി മാത്രം പറഞ്ഞു കേട്ട ഒരു കാലത്ത് സീമ അത് തന്റെ ജീവിതം കൊണ്ട് അനുഭവിച്ചറിഞ്ഞു എന്ന് പറയണം. അതുവരെ അല്ലലും ആവരാതികളും അറിയാത്ത ബാല്യത്തിൽ 7 അമ്മയുടെ കണ്ണീരിന്റെ ഉപ്പ് കലർന്നു പിടിച്ചു. തന്റെ കുടുംബത്തിന് എന്താണ് പറ്റിയതെന്ന് വലിയ ധാരണയൊന്നും വന്നില്ലായിരുന്നു. എങ്കിലും അമ്മയുടെ കഷ്ടപ്പാടിന് തടയിടണം എന്ന ആഗ്രഹമാണ് പിന്നീട് തന്റെ ജീവിത ലക്ഷ്യമാക്കി ആ കൊച്ചുകുഞ്ഞിനെ വഴി നടത്തിയത്. അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിഞ്ഞെങ്കിലും അച്ഛനെ വെറുക്കണമെന്നോ ആൺമേൽക്കോയ്മയെ ചോദ്യം ചെയ്യണമെന്നോ ഒന്നും തന്റെ ജീവിതപാഠങ്ങളിൽ അമ്മ വാസന്തി ഉൾപ്പെടുത്തിയിരുന്നില്ല. ആണുങ്ങളെ ബഹുമാനിക്കണം, പക്ഷെ ഒരിക്കലും പേടിക്കരുത് എന്ന് ആ അമ്മ തന്റെ ഉപദേശങ്ങളിലൂടെ മകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം നൃത്തമാണ് തന്റെ കരിയറായി സീമ തിരഞ്ഞെടുത്തത്. സിനിമയിൽ പിന്നണി നൃത്തരംഗങ്ങളിൽ നർത്തകിയായിട്ടാണ് ആദ്യം സ്ക്രീനിലെത്തിയത്. പിന്നാലെ പ്രശസ്ത ഡാൻസ് കൊറിയോഗ്രാഫർ വി എം ചോപ്രയ്ക്കൊപ്പം പിന്നണിയിൽ കൊറിയോഗ്രാഫറായി എത്തി. സീമയെ സംബന്ധിച്ച് അഭിനയ മോഹങ്ങൾ ഒന്നും തന്നെ സീമയ്ക്ക് ഉണ്ടായിരുന്നില്ല. തന്റെ ജോലി ചെയ്യണം, അമ്മയെ നോക്കണം, അത്രമാത്രം. തന്റേതായ ചെറിയ സ്വപ്നങ്ങളിൽ ഒതുങ്ങിക്കൂടി ജീവിച്ച സീമ അവൾ വലിയ സ്വപ്നങ്ങൾ കാണാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല ഉള്ളതിൽ തൃപ്തിയായിരുന്നു താനും. 1977 നിഴലെ നീ സാക്ഷി എന്നൊരു ചിത്രത്തിൽ അഭിനയിച്ചുവെങ്കിലും ചിത്രം തിരശ്ശീലയിൽ എത്തിയില്ല. ഐ ബി ശശി മലയാളത്തിന് മികച്ച സംവിധായകനായി പേരെടുത്തു വന്ന സമയമായിരുന്നു അത്. അവളുടെ രാവുകൾ എന്ന് തന്നെ ലോബജറ്റ് ചിത്രത്തിൽ നായിക അന്വേഷിച്ചു നടന്ന അദ്ദേഹം ആ അന്വേഷണത്തിനിടയിലാണ് സീമയെ കണ്ടെത്തുന്നത്. ചൂചൂർക്കോടെ ഓടി നടക്കുന്ന തർക്കുത്തരം പറയുന്ന ആ 20 രാജി എന്ന് തന്റെ കഥാപാത്രത്തിന് ഇണങ്ങുമെന്ന് തിരിച്ചറിഞ്ഞ ഐ വി ശശി അവളുടെ രാവുകളിലേക്ക് സീമയെ നായികയായി ക്ഷണിച്ചു. അങ്ങനെ സീമ അവളുടെ രാവുകൾ എന്ന മലയാളം ചിത്രത്തിലൂടെ വെള്ളിത്തിരിയിലെത്തി. ഇന്ന് സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രസക്തമായ വിഷയം എന്ന് പറയാവുന്ന ഒരു ചിത്രം. സിനിമ അന്നും വലിയ ചർച്ചകൾക്ക് കാരണമായി. സദാചാര പ്രേമികൾക്ക് നേരെ ഉയർന്ന വാളായി അവളുടെ രാവുകൾ വ്യാഖ്യാനിക്കപ്പെട്ടു. എന്നാൽ ആദ്യ ചിത്രത്തിലെ ഗ്ലാമർ വേഷത്തോടെ സാധാരണ ഗ്ലാമർ വേഷങ്ങളിൽ ഉടക്കിപ്പോകാമായിരുന്ന അവസ്ഥ സീമയ്ക്ക് പക്ഷെ വന്നില്ല. കലാമൂല്യമുള്ള ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിക്കൊണ്ട് സീമ 70s-ഉം 80s-ഉം സ്വന്തമാക്കി. അർച്ചന ടീച്ചർ, ആരൂഢം, ഗായത്രി ദേവി, എൻ്റെ അമ്മ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുമായി സ്ക്രീനിലെത്തിയ സീമ മികച്ച അഭിനേത്രിക്കുള്ള അവാർഡുകൾ ഇക്കാലയളവിൽ തന്നെ പലത് നേടി. പ്രേം നസീർ, സോമൻ, സുകുമാരൻ, ജയൻ തുടങ്ങി ഇന്ന് മുൻനിര നായകന്മാരായി തിളങ്ങി നിൽക്കുന്ന മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പവും അഭിനയിച്ച സീമ തിരക്കഥാകൃത്തുകളുടെ പെരിന്തജൻ എം ഡി വാസുദേവൻ നായരുടെ കഥാപാത്രങ്ങളുടെ അന്തസത്ത തന്നെയായിരുന്നു. അനുബന്ധം, അക്ഷരങ്ങൾ, ആൾക്കൂട്ടത്തിൽ തനിയെ തുടങ്ങി അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ പറഞ്ഞ 8 അഭിനയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അവയിൽ 3 മികച്ച അഭിനേത്രിയായി സംസ്ഥാന തലത്തിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്തു. സിനിമാ ജീവിതം ഉയരങ്ങൾ കീഴടക്കുന്നതിനിടയിലും ഗോസിപ്പുകളും സീമയെ തേടിയെത്തി. പഴയകാല ഹിറ്റ് നായകൻ ജയനൊപ്പം 28 വേഷമിട്ട ആ കൂട്ടുകെട്ട് വെള്ളിത്തിരയിൽ വിജയങ്ങൾ വാരിക്കൂട്ടിയപ്പോൾ ഗോസിപ്പ് കോളങ്ങളും വെറുതെ ഇരുന്നില്ല. ഇരുവരും തമ്മിൽ പ്രണയമാണെന്ന് പല ദാവകൾ പറഞ്ഞപ്പോഴും അതൊരു സുഹൃത് ബന്ധത്തിനപ്പുറത്ത് സഹോദര തുല്യമായ ബന്ധം കൂടിയായിരുന്നു എന്ന് ഇരുവരും പ്രതികരിക്കുകയും ചെയ്തു. 1980s ഐ വി ശശി സീമ വിവാഹം. ഇരുവർക്കും 2 സുന്ദരമായ ദാമ്പത്യം എന്ന് തീർത്തു പറയാനാവില്ല എങ്കിലും അതിനെ സുന്ദരമാക്കി മാറ്റിയെടുത്തതിന് പിന്നിൽ സീമയുടെ കൈകളും മനസ്സും ഉണ്ടെന്ന് പറഞ്ഞേ മതിയാവും. സീമ തന്നെ ചില അഭിമുഖ സംഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എൻ്റെ ജീവിതം എനിക്കൊരു വാശിയായിരുന്നു. എൻ്റെ മക്കളുടെ കൂടെ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ തുണയായി അച്ഛൻ വേണം. എനിക്ക് കിട്ടാത്തതിൽ വേദനയുള്ളതുകൊണ്ട് മാത്രമല്ല എല്ലാം ഉണ്ടായിട്ട് പെട്ടെന്നൊരു ദിവസം ഒന്നുമില്ലാതാകുന്നതിൻ്റെ വേദന അറിഞ്ഞ വ്യക്തി എന്ന നിലയിലാണ് അത്തരമൊരു വാശി ഞാൻ മനസ്സിൽ സ്വീകരിച്ചത്. ഇന്ന് സിനിമകളിൽ സജീവമല്ലെങ്കിലും പൂക്കളോടും ചെടികളോടും കൂട്ടുകൂടിയും അവയോട് കിന്നാരം പറഞ്ഞും കുടുംബത്തോടൊപ്പം സ്വസ്ഥമായി ജീവിക്കുന്ന സീമ ഐ വി ശശി എന്ന ഭർത്താവിനെ തന്റെ നല്ല പാതി എന്നതിലുപരി ഗുരു എന്ന രീതിയിൽ ഏറെ ബഹുമാനിക്കുന്നു എന്ന് അവർ തന്നെ പല അവസരങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമില്ലെങ്കിൽ സീമയില്ല, അവശേഷിക്കുന്നത് ശാന്തി മാത്രം. നല്ല തിരക്കഥകൾക്ക് ജീവൻ നൽകിയ കലാകാരി എന്ന നിലയിലും ഒരു കാലത്ത് സിനിമകളിലൂടെ സമൂഹത്തോട് സംവദിച്ച മികച്ച സംവിധായകൻ എന്ന നിലയിലും ഐ വി ശശി സീമ ജോഡികളെ മറക്കാൻ മലയാളത്തിന് കഴിയില്ല തന്നെ. ആശംസകൾ.
you.